നമസ്കാരം. റേസ് ട്യൂണിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫിസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫിസിക്സിലെ ലെൻസ് ആൻഡ് മിറേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ് ഈ ലെൻസ്, എന്താണ് ഈ മിറേഴ്സ്, അതിന്റെ ഡിഫറൻസ് ആണ്. ലെൻസ് എന്താണ്, മിറർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ലെൻസ് ആൻഡ് മിറർ. ഓക്കെ, ലെൻസും മിറേഴ്സ്. ഓക്കെ, ലെൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ലെൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറന്റ് മെറ്റീരിയലാണ്. ആണല്ലോ, ലെൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറന്റ് മെറ്റീരിയലാണ്. അതായത് ലെൻസിലൂടെ ലൈറ്റ് കടന്നു പോകും. ഓക്കെ, ലെൻസിലൂടെ ലൈറ്റ് കടന്നു പോകുന്നുണ്ട്. അപ്പൊ ലെൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറന്റ് മെറ്റീരിയലാണ്. ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താ, ലൈറ്റിനെ കടത്തി വിടുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ലെൻസ് ഒരു ട്രാൻസ്പെറന്റ് മെറ്റീരിയലാണ്. എന്നാൽ മിറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മിററിൽ നോക്കാറുണ്ട്. മിറർ എന്ത് ചെയ്യുന്നു, ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിറർ ലൈറ്റിനെ കടത്തി വിടുന്നില്ല. ഓക്കെ, മിറർ റിഫ്ലക്സ് ലൈറ്റ്. മിറർ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ മിറർ എന്ന് പറയുന്ന ഒരു ഒപ്പാക് ഒബ്ജക്റ്റ് ആണ്, ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജക്റ്റ് ആണ്, ഒപ്പാക് ഒബ്ജക്റ്റ് ആണ് നമ്മുടെ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, മിറർ എന്ന് പറയുന്നത് ഒപ്പാക് ഒബ്ജക്റ്റ് ആണ്. എന്നാൽ ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ആണ്. ഇനി ലെൻസിനകത്ത് നടക്കുന്ന ഫിസിക്കൽ ഫിനോമിന എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, ലെൻസിനകത്ത് നടക്കുന്ന ഫിസിക്കൽ ഫിനോമിന എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ആണ്. ലൈറ്റ് നമ്മുടെ പുറത്തുനിന്ന്, അതായത് എയറിൽ നിന്ന് ലെൻസിനകത്തേക്ക് കയറുമ്പം ലൈറ്റിലേക്ക് എന്ത് സംഭവിക്കും, ഒരു ബെൻഡിങ് സംഭവിക്കും. അതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ റിഫ്രാക്ഷൻ ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബെൻഡിങ് ഓഫ് ലൈറ്റ് റേ വെൻ ഇറ്റ് മൂവ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിനുണ്ടാകുന്ന ബെൻഡിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, റിഫ്രാക്ഷൻ ആണ്. എന്നാൽ മിററിൽ നടക്കുന്ന എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു, മിററിലെ ലൈറ്റ് എന്താണ് ചെയ്യുന്നത്, ചെന്ന് തട്ടിയിട്ട് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിററിൽ നടക്കുന്ന ഫിസിക്കൽ ഫിനോമിന എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, മിററിൽ നടക്കുന്ന ഫിസിക്കൽ ഫിനോമിന റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ലെൻസ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ആണ്. ലെൻസ് ലൈറ്റിനെ കടത്തി വിടുന്നു. എന്നാൽ മിറർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒപ്പാക് ഒബ്ജക്റ്റ് ആണ്. ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജക്റ്റുകളാണ് നമ്മൾ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, ഒപ്പാക് എന്ന് പറയുന്നത് മിറർ ഒരു ഒപ്പാക് ഒബ്ജക്റ്റ് ആണ്. ഇനി ലെൻസിനകത്ത് നടക്കുന്ന ഫിസിക്കൽ ഫിനോമിന റിഫ്രാക്ഷൻ ആണ്. എന്നാൽ മിററിൽ നടക്കുന്ന ഫിസിക്കൽ ഫിനോമിന എന്താണ്, റിഫ്ലക്ഷൻ ആണെന്ന് പറഞ്ഞു. ലെൻസ് ടു ടൈപ്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ്. കോൺവെക്സ് ലെൻസും അതുപോലെ തന്നെ കോൺകേവ് ലെൻസും. ഓക്കെ, ലെൻസ് രണ്ട് ടൈപ്സ് ഉണ്ട്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അതുപോലെ തന്നെ മിററും ടു ടൈപ്പ് ഉണ്ട്, കോൺവെക്സ് മിററും കോൺകേവ് മിററും. ഓക്കെ, ഓക്കെ, ലെൻസ് ടു ടൈപ്സ് ഉണ്ട്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അതുപോലെ തന്നെ മിററും ടു ടൈപ്പ് ഉണ്ട്, കോൺവെക്സ് മിററും കോൺകേവ് മിററും. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ബേസിക് ആയിട്ട് ലെൻസിനെയും മിററിന്റെയും ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ലെൻസ് ഒരു ട്രാൻസ്പെറന്റ് മീഡിയം ആണ്, അതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് റിഫ്രാക്ഷൻ ആണ്. ടു ടൈപ്സ് ഓഫ് ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. മിറർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒപ്പാക് മെറ്റീരിയൽ ആണ്, അതിനകത്ത് റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. ടു ടൈപ്സ് ഓഫ് മിറേഴ്സ് ഉണ്ട്, കോൺവെക്സ് മിററും കോൺകേവ് മിററും. ഓക്കെ, അപ്പം ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ആണ്, അതിനകത്ത് നടക്കുന്ന ഫിസിക്കൽ പ്രോസസ്സ് റിഫ്രാക്ഷൻ ആണ്. ടു ടൈപ്സ് ഓഫ് ലെൻസ് ഉണ്ട്, കോൺവെക്സും കോൺകേവും. കോൺവെക്സ് ലെൻസ് എന്തായിരിക്കും, പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്നതാണ്. കോൺകേവ് ലെൻസ് അകത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ മിറർ എന്ന് പറയുന്നത് എന്താണ്, ഒപ്പാക് ആണ്, അതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് റിഫ്ലക്ഷൻ ആണ്. ടു ടൈപ്സ് ഓഫ് മിറേഴ്സ് ഉണ്ട്, കോൺവെക്സും കോൺകേവും. കോൺവെക്സിന്റെ പ്രത്യേകത അത് പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്നവയായിരിക്കും. കോൺകേവ് എന്തായിരിക്കും, അകത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്നവയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ബേസിക് ആയിട്ട് ലെൻസിനെയും മിററിനെയും പറ്റി അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടതെന്ന് വെച്ചാല് ഈ ലെൻസിനകത്ത് എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നതാണ് നമ്മൾ ഇതിന്റെ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് അടുത്ത് ഇനി ഇതിന്റെ ഇമേജ് ഫോർമേഷൻ നോക്കാം. ആദ്യം ഞാൻ കോൺവെക്സ് ലെൻസാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താണ്, ഇങ്ങനെയായിരിക്കും ഒരു കോൺവെക്സ് ലെൻസ് ഇരിക്കുന്നത്, എന്തായിരിക്കും പുറത്തേക്ക് ബൾജ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ കോൺവെക്സ് ലെൻസിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്നു. ഓക്കെ, കോൺവെക്സ് ലെൻസിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്നു. അപ്പൊ അതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു, റിഫ്രാക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ലൈറ്റിലേക്ക് എന്ത് സംഭവിക്കും, ഒരു ബെൻഡിങ് സംഭവിക്കും. അങ്ങനെ ലൈറ്റർ എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്തിട്ട് വീണ്ടും പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ലൈറ്റർ അകത്തേക്ക് കയറുന്നു, അത് ബെൻഡ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു, റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ ബെൻഡ് ചെയ്യുന്ന ഈ ലൈറ്റ്രേസ് എല്ലാം കൂടി ഒരു പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യും. ഓക്കെ, എന്താണ് കൺവേർജ് ചെയ്യും. അപ്പൊ കോൺവെക്സ് ലെൻസിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, കൺവേർജിങ് ഓഫ് ലൈറ്റ്രേസ് ആണ്. ലൈറ്റ്രേസ് എല്ലാം കൂടി ഒരു പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യും. ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കസ് എന്ന് പറയുന്നത്. ലൈറ്റ്, അതായത് ഇതിനകത്തുകൂടി കടന്നുപോയ ലൈറ്റ്രേസ് എല്ലായിടത്തും ഒരു പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യുന്നു. ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഈ ലെൻസിന്റെ നടുക്കൂടി വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ ഞാൻ ഇവിടെ പി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ലെൻസിന്റെ നടുക്കൂടി വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് റേസ് എന്തെയും കോൺവെക്സ് ലെൻസിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ നടന്ന് ഒരു പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യുന്നു. ആ പ്രോസസ്, ആ പോയിന്റിനെ പറയുന്ന പേരാണ് എന്ത്, ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൺവേർജ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ എന്തിന്റെ ആണോ ഏത് ഒബ്ജക്റ്റിന്റെ ആണോ ലൈറ്റ്സ് ഇവിടെ വന്ന് കൺവേർജ് ചെയ്തത് അതിന്റെ എന്ത് കിട്ടും, ആ ഫോക്കസിലായിരിക്കും നമുക്ക് ഇമേജ് കാണാനായിട്ട് കഴിയുന്നത്. ഫോക്കസിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ആ ഇമേജ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇമേജ് ചിലപ്പോൾ റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ, ഇമേജ് ഓഫ് ഒബ്ജക്ട് ഫോംഡ് ഓൺ ദി സ്ക്രീൻ. ഒബ്ജക്റ്റിന്റെ ഇമേജ് സ്ക്രീനിലാണ് കിട്ടുന്നത്, നമ്മൾ വയ്ക്കുന്ന സ്ക്രീനിലാണ് കിട്ടുന്നതെങ്കിൽ ആ ഇമേജിനാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് സ്ക്രീനിലേക്ക് വന്ന് പതിക്കുകയാണ് എങ്കിൽ, ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് സ്ക്രീനിലാണ് വന്ന് പതിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് റിയൽ ഇമേജ് എന്ന് പറയാം. ഓക്കെ, റിയൽ ഇമേജ് ആയിരിക്കും, എന്നാൽ അത് ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് എന്ന് വെച്ചാൽ എന്താ, തലകുത്തനെ ഇരിക്കുന്ന ഇമേജ് ആയിരിക്കും. ഓക്കെ, കോൺവെക്സ് ലെൻസിൽ ഫോം ചെയ്യുന്ന റിയൽ ഇമേജ് ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആയിരിക്കും, തലകുത്തനെയുള്ള ഇമേജ് ആയിരിക്കും. അത് മൂന്ന് രീതിയിൽ ഫോം ചെയ്യും. ചിലപ്പോൾ ലാർജ് ആയിരിക്കും, ചിലപ്പോൾ ആ ഇമേജിന്റെ ആ ഒബ്ജക്റ്റിന്റെ അതേ സൈസ് തന്നെയായിരിക്കും, ചിലപ്പോൾ അത് ചെറുതായിരിക്കും. ഓക്കെ, സ്മോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലെൻസിനകത്ത് ലൈറ്റ് റേസ് കയറി ഒരു പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യുന്നു. ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ആ ഫോക്കസിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടുന്നത് ഫോക്കസിലാണ്. ആ കിട്ടുന്ന ഇമേജ് റിയൽ ആണെങ്കിൽ, സ്ക്രീനിലാണ് കിട്ടുന്നതെങ്കിൽ അത് ഇൻവേർട്ടഡ് ആണ്, തലകുത്തനെ ആയിരിക്കും. അതിന്റെ പ്രത്യേകത, ഇൻവേർട്ടഡ് ഇമേജിന്റെ പ്രത്യേകത, ഇൻവേർട്ടഡ് ഇമേജ് മൂന്ന് ടൈപ്സ് ആയിരിക്കും. ഒന്നുകിൽ ഇൻവേർട്ടഡ് ഇമേജ് വലുതായിരിക്കും, നമ്മുടെ ഒബ്ജക്റ്റിനെക്കാളും നീളം കൂടുതലുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ അതേ സൈസിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ അത് സ്മോൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്ന ഇമേജ് വിർച്വൽ ഇമേജ് ആണെങ്കിൽ, വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാല് നമ്മുടെ വയ്ക്കുന്ന സ്ക്രീനിൽ കിട്ടാതെ നമ്മുടെ ലെൻസിന് പുറകിലായിട്ടാണ് ഇമേജ് കിട്ടുന്നതെങ്കിൽ, ഓക്കെ, ഇമേജ് കണ്ടതായത് നമ്മൾ വയ്ക്കുന്ന സ്ക്രീനിൽ കിട്ടാണ്ട് ലെൻസിന്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഇമേജ് കിട്ടുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വിർച്വൽ. ഓക്കെ, ഇമേജ് ഫോംഡ് ബിഹൈൻഡ് ദി ലെൻസ്, ലെൻസിന്റെ പുറകിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ ആ ഇമേജിനാണ് വിർച്വൽ എന്ന് പറയുന്നത്. അത് ഇറക്റ്റ് ആയിരിക്കും. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കുന്ന ഇമേജ് തന്നെ ആയിരിക്കും. അതിന്റെ പ്രത്യേകത എന്താണ്, അത് എപ്പോഴും ലാർജ് ആയിരിക്കും. ഓക്കെ, കോൺവെക്സ് ലെൻസ് കിട്ടുന്ന വിർച്വൽ ഇമേജ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, അത് എപ്പോഴും എന്തായിരിക്കും, ലാർജ് ആയിരിക്കും. ഓക്കെ, എപ്പോഴാണ് റിയലും വിർച്വലും ഒക്കെ കിട്ടുന്നതെന്ന്, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചാണ് ഈ ഇമേജിന്റെ ഈ ഒരു വേരിയേഷൻ വരുന്നത്. ഒബ്ജക്റ്റിന്റെ പൊസിഷൻസ്, നമ്മളിവിടെ വെക്കുന്ന ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഇന്റർചെയ്യുന്നതിനനുസരിച്ചാണ് ഇമേജസിന് ഈ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഇമേജസിന് ഈ ഡിഫറൻസ് വരുന്നത് നമ്മൾ വയ്ക്കുന്ന ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അനുസരിച്ചായിരിക്കും. ഒബ്ജക്ട് എവിടെ വയ്ക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്ന ഇമേജസിന്റെ ഡിഫറൻസ്. അപ്പൊ ഈ രണ്ട് രീതിയിലായിരിക്കും ഇമേജ് കിട്ടുന്നത്, അത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് ഒബ്ജക്ട് എവിടെ വയ്ക്കുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നതെന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുമ്പോൾ നമുക്ക് ഇമേജ് ഈ രണ്ട് രീതിയിൽ കിട്ടും. റിയൽ ആണ് കിട്ടുന്നതെങ്കിൽ അത് തലതിരിഞ്ഞതായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. ആ ഇൻവേർട്ടഡ് ഇമേജ് മൂന്ന് രീതിയിലാവാം. ഒന്നുകിൽ ലാർജ് ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ സ്മോൾ ആയിരിക്കും. ഇനി നമ്മൾ അതുപോലെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വിർച്വൽ ഇമേജ് ആണ് കിട്ടുന്നതെങ്കിൽ, ബിഹൈൻഡ് ദി മിറർ ആണ്, ബിഹൈൻഡ് ദി ലെൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് വിർച്വൽ ആണ്, അതിനെ വിർച്വൽ എന്ന് പറയുന്നു. അത് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, അത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, ലാർജ് തന്നെ ആയിരിക്കും. ഓക്കെ, റിയൽ ആണെങ്കിൽ ഇൻവേർട്ടഡ്, ലാർജ് സ്മോൾ ഓർ നോർമൽ. വിർച്വൽ ആണെങ്കിൽ ഇറക്റ്റ്, അത് ഓൾവേസ് എന്തായിരിക്കും, ലാർജ് ആയിരിക്കും. ഓക്കെ, ഇതാണ് കോൺവെക്സ് ലെൻസ്. അപ്പൊ കോൺവെക്സ് ലെൻസ് ആണ് കൺവേർജിംഗ് ലെൻസ്. കൺവേർജിംഗ് ലെൻസ് എന്ന് അറിയപ്പെടുന്ന ഏത് ലെൻസ് ആണെന്ന് ചോദിച്ചാൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിനകത്തോട്ട് ലൈറ്റ് പോയി കഴിഞ്ഞാൽ അത് റിഫ്രാക്ഷൻ നടന്ന് ഒരു പോയിന്റിലേക്ക് വന്ന് കൺവേർജ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിന് കൺവേർജിംഗ് ലെൻസ് എന്ന് പറയുന്നത്. റിയൽ ഇമേജ് ആണ് നമുക്ക് സ്ക്രീനിലാണ് കിട്ടുന്നതെങ്കിൽ റിയൽ ഇമേജ് എന്ന് പറയുന്നു. അത് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. ആ റിയൽ ഇമേജ് ലാർജ് ആവാം, സ്മോൾ ആവാം, നോർമൽ ആവാം. വിർച്വൽ ബിഹൈൻഡ് ദി ലെൻസ് ആണെങ്കിൽ വിർച്വൽ എന്ന് പറയാം, അത് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും, അത് ലാർജ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷനെ പറ്റി പഠിക്കേണ്ടത്. ഇനി കോൺകേവ് ആണെങ്കിൽ ഇങ്ങനെ ബൾജിംഗ് എന്താണ് അകത്തേക്കായിരിക്കും, അങ്ങനെയുള്ള ലെൻസിനെയാണ് നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസിനകത്തും ലൈറ്റ് റേസ് കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു, റിഫ്രാക്ഷൻ നടക്കുന്നു. അത് എന്താണ് ചെയ്യുന്നത്, ലൈറ്റ് റേസ് കൺവേർജിംഗ് അല്ല ചെയ്യുന്നത്, അതിന് പകരം എന്താ ചെയ്യുന്നത്, ഡൈവേർജ് ആണ്. ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നു, ഫോക്കസിലേക്ക് വരാണ്ട് ഡൈവേർജ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാണ്ട് എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ആയി ഡൈവേർജ് ചെയ്യാതാണ് പോകുന്നത്. അതാണ് കോൺവെക്സ് കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത. കോൺകേവ് ലെൻസ് ആണ് ഡൈവേർജിംഗ് ലെൻസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ലൈറ്റ് റേസ് ഇങ്ങനെ പോയി റിഫ്രാക്ഷൻ നടന്ന് ഇങ്ങനെ അങ്ങ് ഡൈവേർജ് ചെയ്യുന്നു, അതിനാണ് ഡൈവേർജിംഗ് ലെൻസ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസ് എന്ത് തരം ലെൻസ് ആണ്, ഡൈവേർജിംഗ് ലെൻസ് ആണ്.
അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കണം, നമ്മൾ ഇതിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന പൊസിഷനിലായിരിക്കും എന്തെന്ന് പറയുന്നത് ഫോക്കസ് എന്ന് പറയുന്നത്. ലൈറ്റ് റേ നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ഥലത്ത് കൂട്ടിമുട്ടും, ആ സ്ഥലമാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺകേവ് ലെൻസിനകത്തേക്ക് ലൈറ്റ് റേസ് പാസ് ചെയ്താൽ അതിന് എന്താ സംഭവിക്കുന്നത്, റിഫ്രാക്ഷൻ സംഭവിച്ച് അത് ഡൈവേർജ് ആണ് ചെയ്യുന്നത്. കോൺകേവ് ലെൻസിനകത്ത് നടക്കുന്നത് ഡൈവേർജിങ് ആണ്. അപ്പൊ അവിടെ ഫോക്കസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ലൈറ്റ് റേസിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡൈവേർജിങ് ലെൻസ് ആണ്. നിങ്ങൾക്ക് അറിയാം ലെൻസിന്റെ പുറകിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിനെന്തെന്ന് നമ്മൾ പറയും, വിർച്വൽ ഇമേജ് എന്ന് പറയും. ഈ വിർച്വൽ ഇമേജ് ഇറക്റ്റ് തന്നെ ആയിരിക്കും, നേരെ നിൽക്കുന്ന ഇമേജ് ആയിരിക്കും. പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണ്, സ്മോൾ ആണ്, അത് ചെറുതായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇവിടെ പറഞ്ഞു വിർച്വൽ ആയപ്പോൾ ഇറക്റ്റ് തന്നെയായിരുന്നു, പക്ഷെ ഇമേജ് എങ്ങനെയായിരുന്നു, ലാർജ് ആയിരുന്നു കോൺവെക്സ് ലെൻസിന്റെ കാര്യത്തിൽ. എന്നാൽ കോൺകേവിൽ എന്താ സംഭവിക്കുന്നത്, വിർച്വൽ ആണെങ്കിൽ അത് ഇറക്റ്റ് തന്നെ ആയിരിക്കുമെങ്കിൽ സ്മോൾ ആയിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതിലെപ്പോഴും കോൺകേവ് ലെൻസിൽ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിർച്വൽ ഇമേജ് ആയിരിക്കും, കാരണം ഈ ഡൈവേർജിങ് നടക്കുന്നത് കൊണ്ട് എപ്പോഴും അതിനകത്ത് വിർച്വൽ ഇമേജ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇമേജ് ഫോർമേഷൻ മനസ്സിലായല്ലോ. കോൺവെക്സ് ലെൻസിനാണ് എന്താണ് ലൈറ്റ് റേസിനെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു, അതുകൊണ്ട് അതിനെ കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നു. അതിൽ രണ്ട് ടൈപ്സ് ഇമേജ് ഫോം ചെയ്യാം, റിയലും ഫോം ചെയ്യാം, വിർച്വലും ഫോം ചെയ്യാം. റിയൽ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും, അത് ലാർജ് ആവാം, നോർമൽ ആവാം, സ്മോൾ ആവാം. ഇമേജിന്റെ സൈസ് ആണ് പറയുന്നത്, ലാർജ് ആവാം, നോർമൽ ആവാം, സ്മോൾ ആവാം. വിർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും ഇറക്റ്റ് തന്നെ ആയിരിക്കും, അത് ലാർജ് ആയിരിക്കും. എന്നാൽ കോൺകേവ് ലെൻസിൽ എന്താ ലൈറ്റ് റേസ് റിഫ്രാക്ഷൻ നടന്ന് ഡൈവേർജ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ ഡൈവേർജിങ് ലെൻസ് എന്നും അറിയപ്പെടുന്നു കോൺകേവ് ലെൻസിനെ. ഇതിനകത്ത് എപ്പോഴും വിർച്വൽ, നിങ്ങൾക്കറിയാം നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താണ് ഈ ലൈറ്റ് റേസ് വരയ്ക്കുന്നത്, അപ്പോൾ ഇപ്പോഴും ലെൻസിന് പുറകിലാണ് ഇമേജ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും വിർച്വൽ ഇമേജ് ആണ് കിട്ടുന്നത്, ഇറക്റ്റ് ഇമേജ്. ഇവിടെയും നമ്മൾ പറഞ്ഞു വിർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും, ഇവിടെ അതുപോലെ തന്നെ വിർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും, എന്നാൽ സ്മോൾ ആയിരിക്കും ഇമേജ്. ഓക്കെ, പഠിക്കാൻ പറ്റുമല്ലോ. കോൺവെക്സ് ലെൻസ്, കൺവേർജിങ് ലെൻസ്, റിയലും വിർച്വൽ ഇമേജും ഫോം ചെയ്യും. റിയൽ ആണെങ്കിൽ ഇൻവേർട്ടഡ്, ലാർജ് സൈസ് ആവാം, നോർമൽ ആവാം, സ്മോൾ ആവാം. വിർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് ആണ്, എപ്പോഴും ലാർജ് ആയിരിക്കും. കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഡൈവേർജിങ് ലെൻസ് ആണ്, വിർച്വൽ ആയിരിക്കും എപ്പോഴും ഫോം ചെയ്യുന്നത്, അത് ഇറക്റ്റ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും. ഓക്കെ, എപ്പോഴാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇമേജിന് വ്യത്യാസം വരുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ അതേ പ്രോപ്പർട്ടി ആണ് നമ്മുടെ കോൺകേവ് മിററിന് വരുന്നത്. അതായത് കോൺവെക്സ് ലെൻസിന്റെ അതേപോലെയാണ് ഇമേജ് ഫോർമേഷൻ കോൺകേവ് മിററിന് വരുന്നത്. കോൺവെക്സ് ലെൻസിന്റെ പോലുള്ള ഇമേജ് ഫോർമേഷൻ കോൺകേവ് മിറർ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, കോൺവെക്സ് ലെൻസിന്റെ അതേപോലുള്ള ഒരു ഇമേജ് ഫോർമേഷനാണ് കോൺകേവ് മിററിന് വരുന്നത്. അതുപോലെ തന്നെ കോൺകേവ് ലെൻസിന്റെ പോലുള്ള ഒരു ഇമേജ് ഫോർമേഷനാണ് ആർക്ക്, കോൺവെക്സ് മിററിന് വരുന്നത്. ഓക്കെ, അത് രണ്ടും മനസ്സിലാക്കാം. കോൺവെക്സ് ലെൻസിന്റെ പോലുള്ള ഒരു ഇമേജ് ഫോർമേഷനാണ് കോൺകേവ് മിററിനും, അതുപോലെ കോൺകേവ് ലെൻസിന്റെ പോലുള്ള ഒരു ഇമേജ് ഫോർമേഷനാണ് ആർക്ക് വരുന്നത്, കോൺവെക്സ് മിററിനും വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കി, ഇത് കോൺകേവ് മിററും കോൺവെക്സ് മിററുമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. കോൺകേവ് മിറർ ആകുമ്പോൾ എന്താ, ഔട്ടർ സർഫസ് ഈ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് റഫ് എന്നാണ്, അതിനാണ് ഈ ഈ വര കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ലൈൻസ് കാണിച്ചിരിക്കുന്നത് എന്താ, ഈ ലൈൻസ് ഞാൻ കാണിച്ചിരിക്കുന്നത് റഫ് സർഫസ് ആണ് എന്നുള്ളതാണ് ഈ ലൈൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പൾസ് ചെയ്തിരിക്കുന്ന സർഫസ് റഫ് സർഫസ് ആയിരിക്കും. അങ്ങനെയുള്ള മിറേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൺകേവ് മിറർ എന്ന് പറയുന്നത്. കോൺവെക്സ് മിറർ നോക്കിക്കേ, ഇവിടെ എന്തായിരിക്കും, ഇന്നർ സർഫസ് ആയിരിക്കും റഫ് എന്ന് പറയുന്നത്. ഇത് ബൾജ് ചെയ്ത പോർഷൻ ഉണ്ടാവും, ഇന്നർ പോർഷൻ എന്തായിരിക്കും, റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ അകത്തേക്ക് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. കോൺ കേവ് ആയിരിക്കും, കോൺ കേവ് ആണെങ്കിൽ ഔട്ടർ പോർഷൻ റഫ് ആയിരിക്കും, ഇന്നറിലായിരിക്കും റിഫ്ലക്ഷൻ നടക്കുന്നത്. കോൺവെക്സ് ആണെങ്കിൽ ഔട്ടർ പോർഷനിലായിരിക്കും റിഫ്ലക്ഷൻ നടക്കുന്നത്, ഇന്നർ പോർഷൻ റഫ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു കോൺവെക്സ് ലെൻസിന്റെ അതേപോലെയാണ് കോൺകേവ് മിററിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നോക്കി, ലൈറ്റ് റേ വന്ന് പതിച്ചു. ഓക്കെ, ലൈറ്റ് റേ വന്ന് പതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒപ്പാക്ക് ആയതുകൊണ്ട് അത് റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് റേസ് എല്ലാം കൂടി എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യുന്നു. ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൺവേർജിങ് ആണ്, കോൺകേവ് മിററില് കൺവേർജിങ് ആണ് നടക്കുന്നത്. ഇമേജ് റിയൽ ആണ്, റിയൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നതായതുകൊണ്ട് സ്ക്രീൻ എവിടെയായിരിക്കും വയ്ക്കുന്നത്, ഇവിടെ ആയിരിക്കും വയ്ക്കുന്നത്. ഓക്കെ, മിററിന്റെ നമുക്കറിയാം മിററിൽ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്, അപ്പൊ സ്ക്രീൻ വയ്ക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വന്ന് വീഴുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ സ്ക്രീൻ വയ്ക്കുന്നത്, അപ്പൊ അവിടെ ആയിരിക്കും നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടേണ്ടത്. അപ്പോൾ റിയൽ ആണ്, എന്നാൽ ഇൻവേർട്ടഡ് ആയിരിക്കും. എന്താണ് ഇൻവേർട്ടഡ് ഇമേജ്, ലാർജ് ആവാം, നോർമൽ സൈസ് ആവാം, സ്മോൾ ആവാം, ഡിപെൻഡിങ് അപ്പോൺ ദി പൊസിഷൻ ഓഫ് ഒബ്ജക്ട്. പിന്നെ വിർച്വൽ ആണ്, ബിഹൈൻഡ് ദി സ്ക്രീൻ ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ബിഹൈൻഡ് ദി മിറർ ആണ് കിട്ടുന്നതെങ്കിൽ വിർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്, അത് ഇറക്റ്റ് ആയിരിക്കും, അത് എപ്പോഴും ലാർജ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിൽ എന്താണോ നടന്നത് അതിനെ തന്നെ എടുത്ത് കോൺകേവ് മിററിൽ എഴുതി വെക്കുക. അതുപോലെ കോൺവെക്സ് മിററിലാണെങ്കിൽ എന്താ, കോൺകേവ് ലെൻസിൽ എന്താണോ നടന്നത് അതാണ്
കോൺവെക്സ് മിററിൽ നടക്കുന്നത്. കോൺകേവ് ലെൻസിൽ എന്താണോ നടന്നത് അതാണ് കോൺവെക്സ് മിററിൽ നടക്കുന്നത്. നോക്കി ലൈറ്റ് റേസ് വന്ന് പതിച്ചു, അത് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്തു. പക്ഷെ റിഫ്ലക്ട് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്, ഡൈവേർജ് ചെയ്താണ് പോയത് ലൈറ്റ് റേസ്. അപ്പോ കോൺവെക്സ് മിററിൽ എന്താ നടക്കുന്നത്, ഡൈവേർജിങ് ആണ് നടക്കുന്നത്. ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. നമുക്ക് സ്ക്രീന് നമ്മൾ ഇവിടെ ആയിരിക്കും വയ്ക്കുന്നത്, നമുക്ക് സ്ക്രീനിൽ ഇമേജ് കിട്ടോ, ഇല്ല. നമുക്ക് അതിനെ എന്ത് ചെയ്യണം, ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോഴാണ് അതിന്റെ ഫോക്കസ് കിട്ടുന്നത്. അപ്പോ വിർച്വൽ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അതായത് ബിഹൈൻഡ് ദി മിറർ ആണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അതുകൊണ്ട് വിർച്വൽ ആണ്, അത് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും, എന്നാൽ അത് ചെറുതായിരിക്കും. കോൺകേവ് ലെൻസിൽ എന്താണോ നടന്നത് അതാണ് കോൺവെക്സ് മിററിൽ നടക്കുന്നത്. ഓക്കെ, ഇത് ഇനി ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവും. ഒരു കാര്യം മാത്രം പഠിച്ചു വെക്കുക, കോൺവെക്സ് ലെൻസിലും കോൺകേവ് ലെൻസിലും എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനെ എന്താ, കോൺവെക്സ് ലെൻസിൽ എന്താണോ നടന്നത് അത് കോൺകേവ് മിററിന് എഴുതുക, അതുപോലെ കോൺകേവ് ലെൻസിൽ എന്താണോ നടന്നത് അത് കോൺവെക്സ് മിററിലും എഴുതുക. ഓക്കെ, കോൺവെക്സ് ലെൻസിൽ എന്താണോ നടന്നത് അത് കോൺകേവ് മിററിന് എഴുതുക, അതുപോലെ തന്നെ കോൺകേവ് ലെൻസിൽ എന്താണോ നടന്നത് അത് കോൺവെക്സ് മിററിനും എഴുതുക. ഓക്കെ, അപ്പോ ഇമേജ് ഫോർമേഷൻ മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഇമേജ് ഫോർമേഷനെ പറ്റി പറയുന്നത്. അപ്പൊ കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ലെൻസ് ആണ്, അതുപോലെ കോൺകേവ് മിററും കൺവേർജിങ് മിററാണ്. കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഡൈവേർജിങ് ആണ്, അതുപോലെ തന്നെ കോൺവെക്സ് മിറർ എന്ന് പറയുന്നതും ഡൈവേർജിങ് ആണ്. ഇമേജ് ഫോർമേഷൻ ഇതുപോലെ മനസ്സിലാക്കി വെക്കുക. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ലെൻസ് ഫോർമുലയും മിറർ ഫോർമുലയും ആണ്. ലെൻസ് ഫോർമുല എന്ന് പറയുന്നത് 1/F is equal to 1/B minus 1/U ആണ്. ഇതിൽ 1/F എന്ന് വെച്ചാൽ, എഫ് എന്ന് വെച്ചാൽ ലെൻസ് മുതൽ ഫോക്കസ്, നമ്മൾ പഠിച്ചു ഫോക്കസ് എവിടെയാണ്, ലെൻസ് മുതൽ ഫോക്കസ് വരെയുള്ള ദൂരത്തെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതാണ് എഫ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്, ലെൻസ് മുതൽ ഫോക്കസ് വരെയുള്ള ദൂരം. ഇനി 1/V മൈനസ് 1/U. ഈ വി എന്ന് പറഞ്ഞാൽ ലെൻസ് മുതൽ ഇമേജ് വരെയുള്ള ദൂരമാണ് വി. ഓക്കെ, ലെൻസ് മുതൽ ഇമേജ് വരെയുള്ള ദൂരമാണ് വി. അതുപോലെ ലെൻസ് മുതൽ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരമാണ് യു. ഓക്കെ, ലെൻസ് മുതൽ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരമാണ് യു. അപ്പോൾ ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ 1/F is equal to 1/V minus 1/U ആണ്. വി എന്ന് പറഞ്ഞാൽ ലെൻസ് മുതൽ ഇമേജ് വരെയുള്ള ദൂരം, യു എന്ന് പറഞ്ഞാൽ ലെൻസ് മുതൽ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം, എഫ് എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത്, ലെൻസ് മുതൽ ഫോക്കസ് വരെയുള്ള ദൂരമാണ് എഫ്. അതുപോലെ മിറർ ഫോർമുല എന്ന് പറയുന്നത് 1/F is equal to 1/V plus 1/U ആണ്. ഓക്കെ, ലെൻസ് ഫോർമുല 1/F is equal to 1/V minus 1/U. മിറർ ഫോർമുല എന്ന് പറയുന്നത് എന്താ, 1/V equal to 1/V plus 1/U. മിറർ വരുമ്പോൾ പ്ലസ് ആണെന്ന് ഓർക്കുക. എഫ് ഫോക്കൽ ലെങ്ത് ആണ്, ലെൻസ് മുതൽ ഫോക്കസ് വരെയുള്ള ദൂരം. വി എന്ന് പറഞ്ഞാൽ ലെൻസ് മുതൽ ഇമേജ് വരെയുള്ള ദൂരം, യു എന്ന് പറഞ്ഞാൽ ലെൻസ് മുതൽ ഒബ്ജക്ട് വരെയുള്ള ദൂരം. 1/F is equal to 1/V minus 1/U ആണ് ലെൻസ് ഇക്വേഷൻ. എന്നാൽ മിറർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 1/F is equal to 1/V plus 1/U ആണ്. ഇനി പവർ എന്താണെന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. പവർ എന്ന് പറഞ്ഞാൽ 1/F. ഓക്കെ, ഒരു ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാൽ, പവർ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞാൽ 1/F. 1/F ആണ് എന്താന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഓക്കെ, പവറിന്റെ യൂണിറ്റ് എന്താ, ഡയോപ്റ്റർ ആണ്. പവർ കാണാൻ ഇക്വേഷൻ 1/F. 1/ ഫോക്കൽ ലെങ്ത് ആണ് പവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് എന്താണ്, ഡയോപ്റ്റർ ആണ്. ഇതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത് 1/F ആണ്, യൂണിറ്റ് എന്താണ്, ഡയോപ്റ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഐയിലുള്ളത് ഏത് ലെൻസ് ആണെന്ന് ചോദിച്ചാൽ എന്താ, നമ്മുടെ കണ്ണിലുള്ളത് ഏത് ലെൻസ് ആണെന്ന് ചോദിച്ചാൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. നമ്മുടെ കണ്ണിനകത്തുള്ളത് ഏത് ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മുടെ ഇമേജ് ഇൻവേർട്ടഡ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ഇമേജ് ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് അറിയാം. അത് ബ്രെയിനിൽ ചെന്നിട്ടാണ് റിയൽ ആയിട്ട് നമ്മൾ എന്താണ് ഇറക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, നമ്മുടെ കണ്ണിനകത്തുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്. നമ്മൾ കാണുന്ന ഇമേജ് നമ്മുടെ റെറ്റിനയിൽ ഇൻവേർട്ടഡ് ആയിട്ടാണ് വന്ന് പതിക്കുന്നത്. അത് ബ്രെയിനാണ് ഇറക്റ്റ് ആക്കി മാറ്റുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഇനി നിങ്ങൾ രണ്ട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും, ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും. ഓക്കെ, ഇതെപ്പോഴും PSC ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും. ഓക്കെ, ലോങ് സൈറ്റിന്റെ വേറൊരു പേരാണ് ഹൈപ്പർമെട്രോപിയ, ആൻഡ് ഷോർട്ട് സൈറ്റിന്റെ വേറൊരു പേരാണ് മയോപിയ. ഓക്കെ, ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ലോങ് സൈറ്റിന്റെ വേറൊരു പേരാണ് ഹൈപ്പർ മെട്രോപിയ, ആൻഡ് ഷോർട്ട് സൈറ്റിന്റെ മറ്റൊരു പേരാണ് മയോപിയ. ഓക്കെ, അപ്പൊ ലോങ് സൈറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് ഏത് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണിലുള്ള അതേ ലെൻസ് തന്നെയാണ് ലോങ് സൈറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പഠിച്ചു വെക്കുക, ലോങ് സൈറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിനകത്തുള്ള അതേ ലെൻസ് ആണ്. ഓക്കെ, ലോങ് സൈറ്റ് ലോങ് സൈറ്റ് എന്ന് വെച്ചാൽ എന്താ, ദൂരെ ഉള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപിയ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. എന്നാൽ മയോപിയ ഷോർട്ട് സൈറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താ, കോൺകേവ് ലെൻസും ആണ്.
ഓക്കെ, ഇത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കണ്ണിലുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ലോങ് സൈറ്റ് എന്ന് വെച്ചാൽ ദൂരെയുള്ളത് മാത്രം കാണാൻ പറ്റുന്ന അവസ്ഥ, ഹൈപ്പർ മെട്രോപ്പിയ, അത് കറക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. എന്നാൽ ഷോർട്ട് സൈറ്റ് മയോപ്പിയ, അടുത്തുള്ളത് മാത്രം കാണാൻ പറ്റുന്ന അവസ്ഥ, അത് കറക്റ്റ് ചെയ്യുന്നത് ഏത് ലെൻസ് ഉപയോഗിച്ചിട്ടാണ്? കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ്. അടുത്ത് പഠിക്കുന്നതെന്ന് വെച്ചാൽ ബൈഫോക്കൽ ലെൻസിനെ പറ്റിയാണ്. ബൈഫോക്കൽ ലെൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ബൈഫോക്കൽ ലെൻസിനകത്ത് രണ്ട് ഡിസ്റ്റിൻറ്റ് പവറുള്ള ഒപ്റ്റിക്കൽ പവറുള്ള ലെൻസസ് ഉണ്ടായിരിക്കും. അതായത് രണ്ട് ഡിസ്റ്റിൻറ്റ് പവറുള്ള ലെൻസസിനെ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ലെൻസാണ് എന്ന് പറഞ്ഞാൽ ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത്. രണ്ട് ഫോക്കൽ, അതായത് രണ്ട് പവറിലുള്ള ലെൻസസും അതിനകത്തുണ്ടായിരിക്കും. ഈ പിക്ചറിൽ ബൈഫോക്കൽ ലെൻസിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഒപ്റ്റിക്കൽ പവറിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ലെൻസിനെയാണ് ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത്. സാധാരണ ഈ ബൈഫോക്കൽ ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പ്രസ് ബയോപ്പിയ ഉള്ള ആൾക്കാർക്കാണ്. പ്രസ് ബയോപ്പിയ എന്ന് പറഞ്ഞാൽ ഏജിങ് കാരണം ചില ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് ദൂരേക്കായിരിക്കും, ചിലപ്പോൾ അടുത്തായിരിക്കും. അങ്ങനെ കറക്റ്റ് ഫോക്കസ് ചെയ്യാം, നമ്മൾ ഏജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫോക്കസ് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് സാധാരണ ഈ ബൈഫോക്കൽ ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബൈഫോക്കൽ ലെൻസ് ഈസ് യൂസ്ഡ് ടു സോൾവ് പ്രോബ്ലം റിലേറ്റിംഗ് ടു ബോത്ത് മയോപ്പിയ ആൻഡ് ഹൈപ്പർ മെട്രോപ്പിയ. ഓക്കെ, ഷോർട്ട് സൈറ്റ് ആൻഡ് ലോങ് സൈറ്റ് ക്യാൻ ബി ടുഗദർ കറക്റ്റഡ് ബൈ ബൈഫോക്കൽ ലെൻസ് എന്ന് പറയും. ശരിക്കും ഈ പ്രസ് ബയോപ്പിയ, അതായത് ഏജിങ് കാരണം കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണ് ബൈഫോക്കൽ ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ച ആളെ പേരും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മുടെ കണ്ണിനകത്തുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്. ലോങ് സൈറ്റ് കറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിനകത്തുള്ള അതേ ലെൻസ് വെച്ചിട്ടാണ്, കോൺവെക്സ് ലെൻസ്. ഷോർട്ട് സൈറ്റ് കറക്റ്റ് ചെയ്യുന്ന ഏത് ലെൻസ് വെച്ചിട്ടാണ്? കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ച ആളാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, ഇത്രയും മറക്കത്തില്ലല്ലോ. ഇനി നമ്മുടെ ഒരു ഇമേജ് നമ്മൾ കണ്ടാൽ 1/16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ അത് തങ്ങി നിൽക്കും. അതിനെ പറയുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഓക്കെ, അതും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ 1/16 ഒരു ഇമേജ് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/16 സെക്കൻഡ് നമ്മൾ കാണുന്ന ഒരു ഇമേജ് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. പെർസിസ്റ്റൻസ് ഓഫ് വിഷനെ പറ്റിയാണ്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/16 സെക്കൻഡ് ഒരു ഇമേജ് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് മോഡേൺ മൂവീസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. ഇത്രയും മറക്കത്തില്ലല്ലോ. പോലെ കണ്ണിനകത്ത് കോൺവെക്സ് ലെൻസ് ആണ്, ലോങ് സൈറ്റ് കറക്റ്റ് ചെയ്യാൻ കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ കോൺകേവ് ആണ്. രണ്ടും കൂടി വന്നാൽ ബൈഫോക്കൽ ലെൻസ്. അത് കണ്ടുപിടിച്ച് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. പിന്നെ പറഞ്ഞ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, ഒരു ഇമേജ് 1/16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. മോഡേൺ മൂവീസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 24 ഫ്രെയിംസ് പെർ സെക്കൻഡ്. ഓക്കെ, ഇത് നമ്മൾ പഠിക്കുന്നത് ലെൻസസിന്റെയും മിററിന്റെയും യൂസസിനെ പറ്റിയാണ്. അപ്പൊ ആദ്യം കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ചെറിയ കാര്യങ്ങളെ വലുതായിട്ട് കാണാം. മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ എന്താ, മൈക്രോസ്കോപ്പായിട്ടും ടെലസ്കോപ്പായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്, മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ഒക്കെ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഓക്കെ, മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസ് ആണ്. മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? കോൺവെക്സ് ലെൻസിനാണ്. ഇനി അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസിന്റെ അതേ പ്രോപ്പർട്ടിയാണ് കോൺകേവ് മിററിന് എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ തൊട്ട് താഴെ തന്നെ എഴുതിയിരിക്കുന്നത്. കോൺകേവ് മിററാണ് നമ്മൾ റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെഹിക്കിൾസിലെ റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നത് കോൺകേവ് മിററാണ്. കാറിന്റെ ഹെഡ്ലൈറ്റിൽ യൂസ് ചെയ്യുന്ന മിററും കോൺകേവ് മിററാണ്. ഷേവിംഗ് മിററായിട്ട് യൂസ് ചെയ്യുന്നത് കോൺകേവ് മിററാണ്. ഡോക്ടേഴ്സ് നോസും ഐയും ഇയറും ഒക്കെ എക്സാമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതും കോൺകേവ് മിററാണ്. ഓക്കെ, കോൺകേവ് മിറർ. ഓക്കെ, ഇവിടെ മിററാണ്, കോൺകേവ് മിററാണ്. ചിലപ്പോൾ ഓപ്ഷനുകളിൽ കോൺകേവ് ലെൻസ് എന്നായിരിക്കും കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും ആൻസർ. അവർ മിററെന്ന് എഴുതാണ്ട് ലെൻസ് എന്ന് കൊടുത്തേക്കും. അപ്പോൾ നിങ്ങൾ കോൺകേവ് മിറർ കണ്ടില്ല എങ്കിൽ കോൺകേവ് ലെൻസ് തന്നെ കറുപ്പിച്ചോളൂ. ചിലപ്പോൾ അതായിരിക്കും പി എസ് സിയുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അറിയാൻ പറ്റത്തില്ല, ചിലപ്പോഴേ അത് ഡിലീറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉള്ളൂ. അപ്പോൾ കോൺകേവ് മിററാണ് റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നത്, കാർ ഹെഡ്ലൈറ്റിൽ യൂസ് ചെയ്യുന്നത്, ഷേവിംഗ് മിററായിട്ട് യൂസ് ചെയ്യുന്നത്, ഡോക്ടേഴ്സ് നോസും ഐയും ഇയറും ഒക്കെ എക്സാമിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ലെൻസിന്റെ അതേ പ്രോപ്പർട്ടിയാണ് ആർക്ക് വരുന്നത്? കോൺകേവ് മിററിന് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നത്, കാറിന്റെ ഹെഡ്ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഷേവിംഗ് മിററായിട്ട് യൂസ് ചെയ്യുന്നത്, ഡോക്ടേഴ്സിന് നോസും ഐയും ഇയറും ഒക്കെ എക്സാമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതും കോൺകേവ് മിററാണ്.
കോൺകേവ് ലെൻസിന്റെ പ്രോപ്പർട്ടി പറഞ്ഞു, ഫ്ലാഷ് ലൈറ്റിൽ ഉപയോഗിക്കുന്ന ഏതാണ് കോൺകേവ് ലെൻസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ കോൺവെക്സ് മിറർ എന്താണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് മിറർ സെക്യൂരിറ്റി മിറർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് മിറർ. ഓക്കെ, കോൺവെക്സ് മിറർ സെക്യൂരിറ്റി മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. എപ്പോഴും ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക. ഇത് അങ്ങനെ ഒരുപാട് ചോദിക്കത്തുമില്ല, ഇതിന് അധികം ആപ്ലിക്കേഷൻസും ഇല്ല. എപ്പോഴും ചോദിക്കുന്നത് കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും ആണ്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലെൻസ് മാഗ്നിഫയിങ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്നു, മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ഒക്കെ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. എന്നാൽ കോൺകേവ് മിറർ ആണ് റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, കാറിന്റെ ഹെഡ്ലൈറ്റിൽ യൂസ് ചെയ്യുന്നു, ഷേവിംഗ് മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നു, ഡോക്ടേഴ്സ് നോസും ഐയും ഇയറും ഒക്കെ എക്സാമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കോൺകേവ് മിറർ ആണ്. കോൺകേവ് ലെൻസ് ഫ്ലാഷ് ലൈറ്റിലായിട്ട് ഉപയോഗിക്കുന്നു, കോൺവെക്സ് മിറർ എന്തിനു ഉപയോഗിക്കുന്നു? സെക്യൂരിറ്റി മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇത് രണ്ടും പഠിച്ചു വെക്കുക. മിറർ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോൺകേവ് എന്ന് എഴുതുക, ലെൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ കോൺവെക്സ് എഴുതുക. ഓക്കെ, അത്രയും ഡിഫറൻസേ ഉള്ളൂ ഇതിന് രണ്ടിനും. ഓക്കെ, മാഗ്നിഫയിങ് ഗ്ലാസസിലും മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ അതേ പ്രോപ്പർട്ടി വരുന്ന കോൺകേവ് മിറർ ആണ് റിയർ വ്യൂ മിറർ ആയിട്ടും കാർ ഹെഡ്ലൈറ്റിലും ഷേവിംഗ് മിറർ ആയിട്ടും നോസും ഐയും ഇയറും ഒക്കെ എക്സാമിന് ചെയ്യാനും ഉപയോഗിക്കുന്നത്. കോൺകേവ് ലെൻസ് ഫ്ലാഷ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ കോൺവെക്സ് മിറർ സെക്യൂരിറ്റി മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെൻസിനെ പറ്റി, ലെൻസ് ആൻഡ് മിററിനെ പറ്റി. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.